വഴിക്കടവ് നാടുകാണി ചുരം താഴ്വാരത്തെ ആനമറി പ്രദേശത്ത് പുലിഭീതി വിട്ടൊഴിയുന്നില്ല. ബുധനാഴ്ച രാത്രിയും ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ പുലി കോഴികളെയും വളർത്തുനായയെയും ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നു. 4 ദിവസമായി പ്രദേശത്ത് ഭീതി പരത്തി വിലസുന്ന പുലി ബുധനാഴ്ച രാത്രി 5:30 കൊളമണ്ണ കൃഷ്ണന്റെ വീട്ടിലെ കോഴിയെയാണ് പിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച കൂട്ടിൽ നിന്നാണ് കോഴിയെ പിടികൂടിയതെന്ന് കൃഷ്ണൻ പറഞ്ഞു. കാർപ്പിന്റെ സൗണ്ട് ഈ ബാധ്യത അടച്ചു കഴിഞ്ഞതിന്റെ ഉള്ളിൽ നിന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാകാം. 2 കോഴിക്കൾ അതിലുണ്ടായിരുന്നത്. പക്ഷേ 2 കോഴിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന തോന്നുന്നില്ല. അതോ 1 കോഴി പേടിച്ചു പോയതാണോ, 1 കോഴിനെ ഏതായാലും കൊണ്ടുപോയിട്ടുണ്ടായി. മുട്ട ഉണ്ടായിരുന്നു, മുട്ടയൊക്കെ അവിടെ പൊട്ടിച്ചാടി കിടക്കുന്നുണ്ട്. കുളത്തില്ല, അപ്പൊ അതിന് കോഴിക്കോട് കുളത്തുണ്ടായിരുന്നു. കുളത്ത ചെറിയ കുളത്താണ്, നാങ്കൊണ്ട് മാന്തിയ എന്താന്ന് അറിയില്ല. കുളത്ത് താഴെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റാസിന്റെ പൊട്ടയിൽ അവിടെ വെച്ചിരുന്നത് കേറാൻ വേണ്ടി, അതും താഴെ പൊട്ടിച്ചു. എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പുളിക്കത്തൊടി സലീമിന്റെ വീടിന് പിന്നിൽ വെച്ച് പുലിയെ കണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭയന്നോടിയിരുന്നു. വിവരമറിഞ്ഞ് പുലിയെ നിരീക്ഷിക്കാൻ വിവിധയിടങ്ങളിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഡ്രൈവർ സലീം, പൊട്ടേങ്കൽ മജീദ് എന്നിവരുടെ വീടിന് മുന്നിലൂടെ എത്തി റോഡ് മുറിച്ചു കടന്ന പുലി, പള്ളിത്തൊടിക ഇബ്രാഹിം, സലീം എന്നിവരുടെയെല്ലാം വീടിന് മുന്നിലൂടെയാണ് കടന്നുപോയത്. പുലിയെ പിടികൂടാനാവശ്യമായ കൂടുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാടകം സിന്ധുരാജൻ ആവശ്യപ്പെട്ടു. പുലി ഇറങ്ങുന്ന ഒരു ഭീതി ഇവിടെ നാട്ടുകാർക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് പല ഭാഷയായിട്ട് പല ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിന്റെ തെളിവടക്കം നമുക്കൊരു വീഡിയോസ്, അത് ചൊരത്തേലാണ് വീഡിയോസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മളെ പള്ളിത്തൊടിക ഇബ്രാഹിം സലീം എന്ന് പറയുന്ന അവരുടെ വീടിന്റെ പുറകുവശത്ത് വന്ന് അവിടെ കുട്ടികൾ കണ്ട് പേടിച്ചോടി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരതോടെ ഒരു ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതുവരെ നമുക്ക് പിടികൂടാനോ അതിനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ വലിയൊരു എന്താ പറയുക, നാട്ടിലുള്ള ആളുകൾക്ക് വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന് നമുക്കൊരു കൂട് സ്ഥാപിച്ച് അതിനെ പിടികൂടാനുള്ള ഒരു സംവിധാനം, ജനങ്ങളുടെ ഒരു പേടി ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, എടക്കര.